വിനീഷ് ഇവിടെ അത് തന്നെയാണ് കാരണം എന്തിനാണ് ഇത്തരത്തിൽ പ്രവേശ് മിഷ്രാഫിന് ഇത്തരമൊരു സമ്മേളന വേദിയിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കേണ്ടത് എന്നുള്ള ചോദ്യം തന്നെയാണ് പ്രസക്തമാകുന്നത് കാരണം മറ്റുള്ള പേരുകളുടെ ഇടയിൽ ആ പേരുകളുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തി വ്യക്തിയാണ് പർവേസ് മുഷറാഫി എന്നുള്ള പാകിസ്ഥാൻ്റെ മുൻ പ്രസിഡൻ്റും സൈനിക മേധാവിയും അതും രാജ്യം ഇത്തരത്തിൽ ഒരു യുദ്ധത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ സമുചിതമായി ആഘോഷിക്കുന്ന വേളയിൽ ഐതിഹാസികമായ വിജയത്തിൻ്റെ ആ ഓർമ്മകളിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പേര് പരാമർശിക്കപ്പെടുന്നത് അത് കൃത്യമായ രീതിയിൽ ആ അജണ്ട തന്നെയാണ് കൃത്യമായ രീതിയിൽ സമ്മേളന പ്രതിനിധികൾ തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാണ് ആ പേര് ആ പ്രവർത്തന രേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത് അല്ലേ തീർച്ചയായിട്ടും പ്രത്യേക അജണ്ട തന്നെയാണ് ഇതിനു പിന്നിൽ ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നമ്മൾ ആ അനുസ്മരണ പട്ടിക പരിശോധിക്കുമ്പോൾ അതിന് മുന്നിലും താഴെയുമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പേരുകൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രത്യേക അജണ്ട ഒരു സാധാരണക്കാരന് പോലും വ്യക്തമാകുന്നത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഭാരതത്തെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കാൻ അല്ലെങ്കിൽ തകർക്കാൻ ശ്രമിച്ച ഒരു ഒരു നേതാവാണ് പാകിസ്ഥാന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള പർവേഷ് മിഷറഫ് ഒപ്പം തന്നെ അദ്ദേഹം സൈനിക മേധാവി ആയിരുന്ന കാലഘട്ടം മുതൽ എങ്ങനെയൊക്കെയാണോ രാജ്യത്തിന് മേലുള്ള യുദ്ധ യുദ്ധതന്ത്രങ്ങൾ മെനയാനും ഒപ്പം തന്നെ രാജ്യത്തിന് രാജ്യത്തിനകത്തുപോലും വലിയ രീതിയിൽ വലിയ തീവ്രവാദ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരു നേതാവിനാണ് രാജ്യവിരുദ്ധ ശക്തിയായി നിന്ന നിലകൊണ്ട ഒരു മറ്റൊരു രാജ്യത്തെ നേതാവിനെയാണ് രാജ്യത്ത് ഇപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് കൊച്ചു സംസ്ഥാനത്ത് ഒരു സംസ്ഥാന ബാങ്ക് യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അനുസ്മരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഇതിന് പിന്നിൽ പ്രത്യേക അജണ്ട ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഒപ്പം തന്നെ ഇവരുടെ പ്രവർത്തന റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം കൊണ്ട് കാര്യം കൂടിയുണ്ട് പാലസ്തീന് അനുകൂലമായ ഒരു നിലപാടാണ് ആ പ്രവർത്തന റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഉള്ളത് ഹമാസ് വലിയ രീതിയിൽ ബോംബാക്രമണങ്ങൾ ഇസ്രായേൽ ഹമാസ് ക്രൂരമായ ആക്രമണം നടത്തി പതിനായി പതിനാലായിരത്തോളം പേരെ കൊന്നുടുക്കി ാണ് ഇസ്രായേലിന്റെ യുദ്ധതന്ത്രം ആ യുദ്ധതന്ത്രത്തിനെതിരെ ചേർക്കാൻ പാലസ്തീന ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം എന്ന തരത്തിലും ഈ പ്രവർത്തന രേഖയിൽ റിപ്പോർട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഒരു രാജ്യവിരുദ്ധ ശക്തിയായി തന്നെ പ്രവർത്തിക്കുന്നു എന്നതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ നിലപാടുകൾ അത് രാജ്യദ്രോഗം തന്നെയാണ് നേരത്തെ നമുക്കെത്തിയ ഗസ്റ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിഥി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഇവർക്കെതിരെ രാജ്യവിരുദ്ധ കേസ് ചുമത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഇവർ ഈ സംഘാടകർക്കെതിരെ നിലപാട് സ്വീകരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇത്തരത്തിൽ നേരത്തെ തന്നെ ഈ വിഷയം അല്ലെങ്കിൽ ഈ നോട്ടീസ് പുറത്താകുന്ന സമയത്ത് പോലും ഈ പ്രവർത്തന രേഖ പുറത്തുവിടുന്ന സമയത്ത് പോലും ഈ ഒരു ഈ ഒരു നേതാക്കൾ ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയൻ നേതാക്കളുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിൽ പോലും കൃത്യമായ മറുപടി അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്തിനാണ് പർവേഷ് മുഷറഫും ഈ ബാങ്ക് ജീവനക്കാരും തമ്മിലുള്ള ബന്ധം എന്ന ചോദ്യമായിരുന്നു നമ്മൾ ഉയർത്തിയത് പക്ഷേ അതിനൊന്നും മറുപടി പറയാൻ അവർ തയ്യാറാകാത്ത ഒരു സാഹചര്യം പിന്നീട് പല ഭാരവാഹികളും ഈ കേരള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയന്റെ പല ഭാരവാഹികളുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ആരെയും ഫോണിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എവിടെയാണ് പ്രസക്തമാകുന്നത് കാരണം അദ്ദേഹം ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഈ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയന്റെ ഒരു പ്രതിനിധി പറഞ്ഞത് ഇത് പ്രവർത്തന റിപ്പോർട്ടാണ് നാളെ അവതരിപ്പിക്കാൻ പോകുന്നതേയുള്ളൂ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ ഇത് വിവാദമാക്കേണ്ട കാര്യമില്ല എന്നാണ് അവിടെയാണ് അത് ഞങ്ങൾ തിരുത്തും അല്ലെങ്കിൽ ആ പേര് ഞങ്ങൾ മാറ്റും എന്നല്ല പറയുന്നത് ഇപ്പോൾ വിവാദമാക്കേണ്ട കാര്യമില്ല ഈ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ച് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയിട്ട് നിങ്ങൾ വിവാദമാക്കിക്കോളൂ എന്നുള്ള ഒരു നിസംഗ മനോഭാവം അവിടെയും അവർ അതിന് തിരുത്താൻ തയ്യാറാകുന്നില്ല ആ തിരുത്താനുള്ള മനസ്സ് പോലും അവർ കാണിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പ്രവർത്തന രേഖ നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന സമയം മുതൽ തന്നെ ഇതിൻ്റെ പിന്നാൻ പുറത്തുള്ളത് അല്ലെങ്കിൽ ഇതിൻ്റെ ഭാരവാഹികൾ ആരാണ് എന്ന സംബന്ധിച്ചുള്ള പരിശോധനകൾ നമ്മൾ നടത്തിയിരുന്നു ഈ പരിശോധനയിലാണ് നമുക്ക് കാര്യങ്ങൾ വ്യക്തമായത് ഇടതുപക്ഷ അനുകൂല അല്ലെങ്കിൽ ഇടതുപക്ഷ മനോഭാവമുള്ള ചില കുറെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ എല്ലാ സ്റ്റാഫുകളെയും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല പക്ഷേ ഈ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയനിലെ ഉദ്യോഗസ്ഥരെ നമുക്ക് അല്ലെങ്കിൽ അത്തരം ുള്ള ജീവനക്കാരെ നമുക്ക് അവരുടെ നിലപാടുകളെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് രാജ്യത്തിനെ തകർക്കാൻ ശ്രമിച്ച ഒരു രാജ്യവിരുദ്ധ ശക്തിക്കായി രാജ്യത്ത് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അനുസ്മരണം നടത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ആ ശ്രമത്തെ തടയണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഈ ഒരു വാർത്ത ജനൻ ടി വിയിൽ സംപ്രേഷണം ചെയ്ത സമയം മുതൽ തന്നെ വലിയ ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ ഈ സ്റ്റാഫ് യൂണിയൻ നേതാക്കൾ ഇതിൽ കൃത്യമായ ഒരു തീരുമാനം പറയുന്നില്ല എന്താണ് നാളത്തെ പ്രവർത്തന രേഖയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ പ്രവർത്തന രേഖയിൽ നിന്ന് ഇതിനെ മാറ്റുമോ എന്ന് സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും ഈ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഭാരവാഹികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല ഏറ്റവും ശ്രദ്ധേയം എന്ന് എടുത്തു പറയേണ്ടത് ഈ ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് ആലപ്പുഴയിലെ എം പി ആയ കെ സി വേണുഗോപാലാണ് അദ്ദേഹം ഇക്കാര്യം അദ്ദേഹത്തിന്റെ സൂചനയിലേക്കും ഇക്കാര്യം എത്തിച്ചിട്ടുണ്ട് അദ്ദേഹവും ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല പക്ഷേ രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഒപ്പം നിൽക്കുന്ന നിലപാട് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ും കാണിക്കുന്നത് എന്ന കാര്യത്തിൽ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായിരുന്നാലും കേരള ബാങ്ക് സ്റ്റാഫ് യൂണിയന്റെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇരമ്പുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ന് കാർഗിലിന്റെ വിജയദിനത്തിൽ നമ്മൾ വലിയ രീതിയിൽ നമ്മുടെ വീരമൃത്യു വരിച്ച സൈനികരെ അനുസ്മരിക്കുമ്പോൾ അവരെ ഓർക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ശ്രദ്ധാഞ്ജലികൾ അർപ്പിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് നാളെ നടക്കുന്ന പരിപാടിയിൽ ഇത്തരത്തിൽ ഈ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച കാർഗിൽ യുദ്ധത്തിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ച ഒരു രാജ്യവിരുദ്ധരായ ഒരു കാർഗിൽ യുദ്ധം ഒരു മഹായുദ്ധത്തിന് തുടക്കം കുറിച്ച് നേരത്തെ മേജർ രവി സൂചിപ്പിച്ചതുപോലെ തന്നെ അധികാര കൊതി കൊണ്ട് അധികാരത്തിൽ പിടിച്ചു തൂങ്ങാനുള്ള ആ ഒരു കൊതി കൊണ്ട് ആ ഒരു ധാർഷ്ട്യം കൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് രണ്ട് രാജ്യങ്ങളെ തള്ളിവിട്ട ഒരു ഒരു ഭരണാധികാരി ഒരു ഭരണ പക്ഷെ അദ്ദേഹത്തിന് അത്രത്തോളം തോൽവി ആ യുദ്ധത്തിലൂടെ നേരിടേണ്ടി വന്നൊരു രാഷ്ട്രീയമായി അദ്ദേഹത്തിന് പിന്നീട് അഥപ്പതരമാണ് സംഭവിച്ചത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഭാരതത്തിൻ്റെ സൈനികർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ സേനയ്ക്ക് സാധിച്ചിട്ടില്ല ലോകത്തിന്റെ നിറുകയിലേക്ക് ഭാരതത്തിന്റെ ആ ഒരു കുതിപ്പിന് സൈനിക കുരുപ്പിന് വലിയ നന്ദി കുറിച്ച ഒരു മഹായുദ്ധം കൂടിയായിരുന്നു അവിടെ അന്ന് നടന്നത് അങ്ങനെയുള്ള ആ യുദ്ധത്തിൽ ഭാരതത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ചവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനല്ല ആ യുദ്ധത്തിന് ഇടവരുത്തിയ വ്യക്തിക്ക് ശ്രദ്ധ ഈ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ എന്നതാണ് വളരെ ർപ്പിക്കാനാണ് വിലയിരുത്തേണ്ടത് അത് ഇടതുപക്ഷത്തിന്റെ എക്കാലവും അവരുടെ തൊഴിലാളി പ്രസ്ഥാനങ്ങളായി കഴിഞ്ഞാലും മറ്റ് തൊഴിലാളി സംഘടനകളായി കഴിഞ്ഞാലും മറ്റ് അധ്യാപക സംഘടനകളായി കഴിഞ്ഞാലും ഒക്കെയും പിന്തുടരുന്ന ഒരു നയം അതിന്റെ തുടർച്ചയായിട്ട് വേണം ഈ തീരുമാനത്തെയും നിലപാടിനെയും നമുക്ക് നോക്കിക്കാണല്ലേ തീർച്ചയായിട്ടും നമുക്ക് അത് അത് തന്നെയാണ് ഈ ഒരു ഈയൊരു പ്രവർത്തന രേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് ഈ പ്രവർത്തന രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ പ്രവർത്തന രേഖയിലാണ് നാളെ അവതരിപ്പിക്കാൻ പോകുന്ന പ്രവർത്തന രേഖയിലാണ് പർവേഷ് മുഷറഫിന് മുൻ പാകിസ്ഥാൻ പ്രസിഡന്റും മുൻ സൈനാധിപനും പാകിസ്ഥാന്റെ സൈനാധിപനുമായ വ്യക്തിക്ക് അനുസ്മരണം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ എത്തി നിൽക്കുന്നത് എന്നതാണ് എടുത്തു കാര്യം ഈ പ്രധാനമായും ഇവരുടെ നിലപാടുകൾ അത് ദേശവിരുദ്ധം ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല ദേശവിരുദ്ധ ശക്തിയായി തന്നെയാണ് കേരള ക്ഷമിക്കുക ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ പ്രവർത്തിക്കുന്നത് എന്നാണ് നമുക്ക് ഈ ഒരു പ്രവർത്തന രേഖ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കുന്നത് ഏറ്റവും ശ്രദ്ധേയം നമ്മൾ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കേരളത്തിലെ നിരവധി ആധികാരികരെ കുറിച്ചും അവരുടെ മൺമറഞ്ഞ ആളുകളെ കുറിച്ചുള്ള അനുസ്മരണ പരിപാടിയിലിടയിലാണ് ഈ ഈ പർവേഷ് മുഷറഫിനെ കുത്തിക്കയറ്റി അദ്ദേഹത്തിന്റെ അനുസ്മരണവും കൂടി നടത്താനായി ആ കേരള സ്റ്റാഫ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അവർ ഇതിൽ നിന്ന് പിന്നോക്കം പോകാനും തയ്യാറായിട്ടില്ല എന്നതാണ് എടുത്തു കാര്യം സുരേഷ് യെ സാർ ഇപ്പോഴും അവർ ആ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ നിയമ നടപടികളെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ശ്രീ രാജേന്ദ്ര പ്രസാദ് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹം ഇതിനകം പരാതി നൽകി കഴിഞ്ഞു എന്നും പറയുകയുണ്ടായി അതായത് രാജ്യവിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ട് പോകും അത്തരത്തിലുള്ള ഒരു സൂചനകൾ തന്നെയാണ് നേതൃത്വം ഇതിനകം നൽകിയത് അല്ല അല്ലാതെ ഞങ്ങളത് തിരുത്തും നിങ്ങളുടെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഞങ്ങൾ ആ തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകും തിരുത്താതിരിക്കാൻ കഴിയില്ല എന്ന് ഒരവസരത്തിലും അവർ ഈ സമയം വരെ പറഞ്ഞിട്ടില്ല മറിച്ച് ചോദ്യങ്ങളിൽ ഇന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ തീർച്ചയായിട്ടും ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ തന്നെയാണ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ ഭാരവാഹികൾ ശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് ഈ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ ഭാരവാഹികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് നാളെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കുമ്പോൾ ഈ പ്രവർത്തന രേഖാ റിപ്പോർട്ട് തന്നെ അവർ അവിടെ അവതരിപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പ്രവർത്തന രേഖ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഈ ഈ പർവേഷ് മുഷറഫ് ഉൾപ്പെടെയുള്ള രാജ്യദ്രോഹികൾ െതിരെയുള്ള അനുസ്മരണ പരിപാടികളായിരിക്കും അവിടെ സംഘടിപ്പിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പരിപാടിയിൽ തന്നെയാണ് കോൺഗ്രസ് നേതാവായ കെ വേണുഗോപാലും പങ്കെടുക്കുക എന്നതാണ് മറ്റൊരു പ്രധാന രാഷ്ട്രീയ ചർച്ചയാക്കാൻ പോകുന്ന ഒരു വിഷയം പ്രത്യേകിച്ച് ഇടതുപക്ഷ അനുകൂല സംഘടനാ പരിപാടിയിൽ പോലും കോൺഗ്രസ് നേതാക്കൾ എത്തുന്നു കേരളത്തിൽ ആ ഒരു ഐക്യം നിലനിൽക്കുന്നു എന്ന രാഷ്ട്രീയ പോലെ തന്നെ അതും ഒരു വിരോധാഭാസം തന്നെയാണ് കാരണം ഇടതുപക്ഷ സംഘടനയുടെ ഒരു സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് വേണുഗോപാൽ എംപിയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃനിരയിലെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അവരുടെ നേതാക്കന്മാർ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ ഇവിടെ പോയി എന്ന ചോദ്യവും ഇവിടെ ശ്രദ്ധേയമാകുന്നുണ്ട് അതുമാത്രമല്ല ഗിനീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലസ്തീൻ ഐക്യദാർഢ്യം പാകിസ്ഥാൻ ഐക്യദാഡ്യം പർവേസ് മുഷറാഫിനെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുമ്പോൾ ആ രീതിയിൽ നമുക്കതിനെ നോക്കി കാണിയിടുന്നുണ്ട് ഇവിടെ ഈ പലസ്തീൻ വിഷയത്തിലായാലും പാകിസ്ഥാൻ വിഷയത്തിലായിക്കഴിഞ്ഞാലും ഇടതുപക്ഷവും വലതുപക്ഷവും കോൺഗ്രസും സി പി എമ്മും സി പി ഐയും ഒരേ നിലപാടാണ് ഒരേ തൂവൽ പക്ഷികളാണ് ഒരിക്കൽ കൂടി ഇത് അടിവരയിടുകയാണല്ലേ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് രാഷ്ട്രീയ മാനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ഈ പ്രവർത്തന രേഖാ റിപ്പോർട്ട് കെ സി വേണുഗോപാലിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ടാകും എന്നിട്ട് പോലും അദ്ദേഹം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കും ഉദ്ഘാടന ഉദ്ഘാടകനാകും എന്ന സു എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ഇത്തരത്തിൽ രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഒപ്പം നിൽക്കുന്ന നിലപാട് തന്നെയാണ് സംസ്ഥാനത്ത് കോൺഗ്രസും സി പി എമ്മും ഇടതുപക്ഷ അനുകൂല സംഘടനകളും വലതുപക്ഷ അനുകൂല സംഘടനകളും നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ഒരു ചെറിയ ഒരു ഒരു ചെറിയ ഒരു കേന്ദ്രമായി മാത്രമാണ് ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഇരുപത്തി മൂന്നാം സംസ്ഥാന സമ്മേളനത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി ബാങ്കേഴ്സ് കേരള ക്ഷമിക്ക ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ നേതാക്കൾ എത്തുമ്പോൾ അതിന് പിന്നിൽ പ്രത്യേക കൃത്യമായ അജണ്ടയുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുരേഷ് ഗീഷ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് നമ്മൾ കഴിഞ്ഞ എല്ലാ സമയത്തും എല്ലാ മാസവും എല്ലാ വർഷവും ചർച്ച ചെയ്യുന്ന ചില വിഷയങ്ങളുണ്ട് കാരണം ഇടതുപക്ഷം സ്വീകരിക്കുന്ന രാജ്യവിരുദ്ധ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്ന രാഷ്ട്രവിരുദ്ധ നിലപാട് അത് പാകിസ്ഥാനേയും ചൈനയെയും പ്രീണിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് പലസ്തീൻ്റെ ജനങ്ങളെ കൊല്ലുന്ന സാധാരണക്കാരെ ഇല്ലാതാക്കുന്ന ഹമാസ് പോലുള്ള സംഘടനകൾക്ക് ഐക ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയാണ് ആ നിലപാടിനെ ഒത്താശ ചെയ്യുകയാണ് അവരുടെ എല്ലാ സംഘടനകളും അതേ ബാങ്ക് ജീവനക്കാരുടെ സംഘടനയായിക്കഴിഞ്ഞാലും തൊഴിലാളി സംഘടനകളായി കഴിഞ്ഞാലും അധ്യാപകരുടെ സംഘടനകളായി കഴിഞ്ഞാലും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ നമുക്കറിയാം ഈ സി പി എമ്മിൻ്റെ ഈ ചൈന പ്രണയം എല്ലാ കാലവും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് പാകിസ്ഥാൻ്റെ ആ നിലപാടുകളെ ഭാരതത്തിനെതിരെയുള്ള നിലപാടുകളെ ഈ ഭീകരരെ നുഴഞ്ഞു കയറിയും അല്ലാതെയും ഭാരതത്തെ അവരുടെ ശ്രമത്തെ എല്ലാ കാലത്തും പിന്തുണയ്ക്കുന്ന സൈനികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്തു ഒരു രാജ്യമാണ് ചൈന ആ ചൈനയെ ഭാരതത്തെക്കാളും മാതൃരാജ്യത്തെക്കാളും സ്നേഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്ന് നമുക്കറിയാം അവരുടെ ചെയ്തികളിൽ നിന്നും അറിയാം അതൊരു വിമർശനമല്ല യാഥാർത്ഥ്യമാണ് അവർ തന്നെ സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യം അത് നമുക്ക് ഇതോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ടതുണ്ടല്ലേ തീർച്ചയായിട്ടും രാജ്യവിരുദ്ധ ശക്തികൾ അല്ലെങ്കിൽ ഭാരതത്തെ തകർക്കാൻ ആരാണോ ശ്രമിക്കുന്നത് ആ ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കൊപ്പം നിൽക്കുന്ന നിലപാട് തന്നെയാണ് ഇടതുപക്ഷ സംഘടനകൾ ഒപ്പം തന്നെ വലതുപക്ഷ സംഘടനകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ രാജ്യത്ത് നടത്തി വരുന്നത് അതിന് ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിലെ ഈ ഒരു പ്രവർത്തന രേഖ എന്നാണ് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഈ ഒരു പരിപാടിയിൽ കോൺഗ്രസ് നേതാവ് പങ്കെടുക്കുന്നു കെ സി വേണുഗോപാൽ പങ്കെടുക്കുന്നു ഇടതുപക്ഷ അനുകൂല സംഘടനയുടെ പരിപാടിയിലേക്കാണ് കോൺഗ്രസിൻ്റെ ഉന്നതനായ നേതാവ് പങ്കെടുക്കുന്നത് ആ പരിപാടി ഏറെ വിവാദമായ സംഭവമായി ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ രാജ്യത്തിനെതിരെ നിന്ന ഒരു വ്യക്തിയെ അനുസ്മരിക്കാൻ ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ശത്രു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നിൽക്കുന്ന പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയെ അനുസ്മരിക്കാനുള്ള ഒരു തീക്ക് ഒരു നീക്കം നിലവിൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഭാരവാഹികളുടെ ഭാഗത്ത് നിന്ന് നിക്ഷേപിക്കുക ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ ഭാരവാഹികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യവിരുദ്ധ ശക്തികൾക്ക് കുടപ്പിടിക്കുന്ന സമീപനം തന്നെയാണ് സംസ്ഥാനത്ത് ഇടതുപക്ഷവും വലതുപക്ഷവും കാണിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നു ഇവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ ഒരുമിച്ച് രാജ്യവിരുദ്ധത രാജ്യത്തിനുള്ളിൽ പ്രചരിപ്പിക്കുന്നു ശ്രമിക്കുന്നു അതിന്റെ ഭാഗം തന്നെയാണ് ഈ കേരള ക്ഷമിക്കുക ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയൻ കേരള ഘടകത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആ ഭാരവാഹികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഉന്നത ഉദ്യോഗസ്ഥരുടെ ആ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ യൂണിയനിൽ പ്രവർത്തിക്കുന്നതാകട്ടെ ബാങ്കിൻ്റെ ഉന്നതതല ഉദ്യോഗസ്ഥരായിട്ടുള്ള അല്ലെങ്കിൽ ഉന്നത ഉന്നതതല ജീവനക്കാരായിട്ടുള്ള വ്യക്തികളാണ് ആ വ്യക്തികളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ രാജ്യവിരുദ്ധ നിലപാട് ഉണ്ടാകുന്നത് ആ രാജ്യവിരുദ്ധ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇതിൽ നിന്ന് പിന്നോക്കാൻ പോ പിന്നോക്കം പോകാൻ കേരള ക്ഷമിക്കുക ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ ഭാരവാഹികൾ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകണമെന്ന ഒരു നിർദ്ദേശം തന്നെയാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത് രാഷ്ട്രീയമായും ഈ വിഷയത്തിൽ മാനങ്ങൾ ഏറെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടതുപക്ഷ അനുകൂല സംഘടനയാണ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ആ സംഘടനയുടെ പരിപാടിക്ക് കെ സി വേണുഗോൾ കോൺഗ്രസിന്റെ ഉന്നത നേതാവായ കെ സി വേണുഗോപാൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു ഇതെല്ലാം വായിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള രാഷ്ട്രീയ ഒരു കൂട്ടുകെട്ടും ഒപ്പം തന്നെ രാജ്യത്തെ വിഭജിക്കുക അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികൾക്ക് ശക്തി പകരുന്ന പ്രവർത്തനങ്ങൾ രാജ്യം രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു ഈ ഒരു പ്രവർത്തന രേഖ റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ ഭാരവാഹികളുടെ ഭാഗത്താണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടുണ്ടായിരിക്കുന്നത് പർവേഷ് മുഷാബിനെ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് വീരമൃത്യു വരിച്ച ധീര ധീരജവാൻമാരെ അവഹേളിക്കുന്ന സമീപനം തന്നെയാണ് ഈ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ ഭാരവാഹികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഒരു ഒരു ദേശ സ്നേഹിക്കുന്ന ും ഇത് സഹിക്കാൻ കഴിയുന്നതല്ല കാരണം രാജ്യവിരുദ്ധ ശക്തിക്ക് കൂട്ടുനിൽക്കുന്ന സമീപനം തന്നെയാണ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ ഭാരവാഹികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല രാജ്യ രാജ്യത്തെ വിഘടിപ്പിക്കാനുള്ള ഒരു നിലപാടിലേക്ക് അത്തരത്തിൽ ഒരു ശക്തി കേന്ദ്രമായി ഒരു വികേന്ദ്രിത ശക്തിയായി പ്രവർത്തിക്കുന്ന ഒരു ഒരു സംഘടനയായി പോലും കേരള ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയനെ നമുക്ക് പരാമർശിക്കേണ്ടതുണ്ട് കാരണം പർവേഷ് മുഷറഫിന് നാളെ നടക്കുന്ന പരിപാടിയിൽ അനുസ്മരണം നടത്തുമ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പോലും ഇന്ന് അല്ലെങ്കിൽ പോലും അതിനെ അതിനെ ബോധപൂർവമാണ് അതിന്റെ ഞ്ച് വർഷം ആഘോഷിക്കുന്ന ഒരു വേളയിലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം പർവേസ് മിഷ്രാഫ് എന്ന പാകിസ്ഥാൻ ഭാരതത്തിന്റെ ശത്രു രാഷ്ട്രത്തിന്റെ ആ ഒരു രാഷ്ട്ര ഈ യുദ്ധത്തിനെ കാരണഭൂതനായ വ്യക്തിക്കുള്ള ശ്രദ്ധാഞ്ജലി അതൊരു പക്ഷേ നമ്മൾ നേരത്തെ രാജേന്ദ്ര പ്രസാദ് അടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ആ പേര് ബോധപൂർവം പരാമർശിച്ചിട്ടുണ്ടാകണം അത്തരത്തിൽ ഒരു സാധാരണ രീതിയിൽ ഒരു അനുസ്മരണ പട്ടിക തയ്യാറാക്കുമ്പോൾ ആകസ്മികമായി കടന്നു വന്ന ഒരു പേരായിരിക്കില്ല ആകസ്മികമായി ഒരിക്കലും പർവേസ് മുഷറാഫ് എന്ന പാകിസ്ഥാൻകാരൻ കടന്നു വരേണ്ട കാര്യവുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ബോധപൂർവമുള്ള ഒരു ഒരു പരാമർശമാണ് ഒരു എഴുതി ചേർക്കലാണ് എന്ന നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും ബോധപൂർവമുള്ള ഒരു എഴുതി ചേർക്കൽ തന്നെയാണ് ആ പട്ടികയിൽ ഉള്ളത് നമുക്ക് ആ പട്ടിക വ്യക്തമായി തന്നെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ പട്ടികയുടെ തുടക്കത്തിലും അല്ലെങ്കിൽ ആ പട്ടികയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിത്വങ്ങളും അനുസ്മരിക്കുന്ന വ്യക്തികളുടെ പേരുകളും പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത് സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് പർവേഷ് മുഷറഫിന് അനുസ്മരണം നൽകുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏത് 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 തരത്തിലുള്ള നന്മപ്രവർത്തിക്കാണ് ുന്നത് അനുസ്മരിക്കുന്നത് എന്ന ചോദ്യമാണ് സാധാരണക്കാരായ ദേശീയ സ്നേഹികൾ ഉയർത്തുന്നത് ഇതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് ലക്ഷ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇന്ന് കാർഗിൽ വിജയ് ദിവസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ഒരു ദിവസം ഇരുപത്തഞ്ചാം വർഷം എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്തെ തകർത്ത വ്യക്തിക്ക് വേണ്ടി അടുത്ത ദിവസം അനുസ്മരണം നടത്തുന്നതിലൂടെ രാജ്യവിരുദ്ധ ശക്തികൾക്ക് സംസ്ഥാനത്ത് ആക്കം കൂട്ടാൻ ശ്രമിക്കുന്നു അതിന് പിന്നിൽ കൃത്യമായ ബുദ്ധി കേന്ദ്രങ്ങളുണ്ട് കൃത്യമായ അജണ്ടയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള അജണ്ടയുള്ള കൃത്യമായ പ്രവർത്തനം തന്നെയാണ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭാരവാഹികളെ ബന്ധപ്പെടാൻ സാധി പല ഘട്ടങ്ങളിൽ ശ്രമിക്കുമ്പോൾ പോലും അവരൊന്നും ഇത് ഈ ഒരു വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകുന്നില്ല പർവേശ് മുഷറഫിനെ അനുസ്മരിച്ചാൽ എന്താണ് പ്രശ്നം എന്ന ചോദ്യം പോലും ചില ഭാരവാഹികൾ താഴെ ചില ഭാരവാഹികൾ ഉയർത്തുന്നുണ്ട് ആ ഒരു ചോദ്യത്തിൽ പോലും കൃത്യമായ അജണ്ടയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം നമ്മുടെ സംസ്ഥാനത്ത് നാളെ നടക്കാൻ പോകുന്നു അതിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ കോൺഗ്രസിന്റെ ഇടതുപക്ഷ അനുകൂല സംഘടനയാണെങ്കിൽ പോലും അതിന്റെ സമ്മേളനത്തിന്റെ ഉദ്ഘാടന ഉദ്ഘാടകനായി എത്തുന്നത് കെ സി വേണുഗോപാലാണ് അതിൽ നിന്ന് പോലും ഇവർ തമ്മിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടും രാജ്യവിരുദ്ധ ശക്തികൾക്ക് ആക്കം കൂട്ടുന്ന ഇവരുടെ ഇടപെടലുകളും കൃത്യമായി തന്നെ വ്യക്തമാകുന്നുണ്ട് അതിൽ കൃത്യമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് നിലവിൽ ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ അല്ലെങ്കിൽ ഈ ഒരു നടപടി സ്വീകരിച്ച അല്ലെങ്കിൽ പർവേഷ് മുഷറഫിൻ്റെ പേര് എഴുതി ചേർത്ത പ്രവർത്തന രേഖ റിപ്പോർട്ടിൽ പേര് എഴുതി ചേർത്ത വ്യക്തികൾക്കെതിരെ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ ഭാരവാഹികൾക്കെതിരെ നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ അവർക്കെതിരെ രാജ്യദ്രോഗ കുറ്റത്തിന് കേസെടുക്കണം എന്ന നിലപാട് തന്നെയാണ് ഓരോ ഇപ്പോൾ മുന്നോട്ട് യെസ് വിനീഷ് വിനീഷ് പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ പർവേസ് മുഷറാഫിനെ അനുസ്മരിച്ചുകൂടാർവേസ് മുഷറാഫിനെ അനുസ്മരിച്ചാൽ എന്ത് സംഭവിക്കും എന്ന ചോദ്യം പോലും ഈ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയന്റെ പ്രതിനിധികൾ ഉന്നയിക്കുമ്പോൾ ആരാണ് പർവേസ് മുഷറാഫ് എന്ന് അവർക്ക് അറിയാഞ്ഞിട്ടല്ല കൃത്യമായി അവർക്കറിയാം ഭാരതത്തെ ഇല്ലാതാക്കാൻ നോക്കിയ പാകിസ്ഥാന്റെ രാഷ്ട്ര തലവനായിരുന്നു സൈനിക മേധാവിയായിരുന്നു അദ്ദേഹം അവിടെ അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ അധികാരത്തിൽ തുടരാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ധാർഷ്ട്യം അധികാരക്കുതി അത് അതിനുള്ള ഒരു വേദിയാക്കി മാറ്റുകയായിരുന്നു കാർഗിലിനെ ആ കാർഗിൽ യുദ്ധത്തിൽ പക്ഷേ തോറ്റമ്പിപ്പോയ പാകിസ്ഥാന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം സാമ്പത്തികമായി ആ രാജ്യം തകർന്ന തരിപ്പണമായി അതിൽ നിന്ന് കരകയറാൻ ഇപ്പോഴും പാകിസ്ഥാന് സാധിച്ചിട്ടില്ല അങ്ങനെ ഒരു രാജ്യത്തെയും അങ്ങനെ ഒരു രാഷ്ട്രത്തലവനെയും ഭാരതത്തിൽ എന്തിനെ അനുസ്മരിക്കുന്നു എന്നതാണ് പ്രധാനമാകുന്ന ചോദ്യം അവിടെയാണ് ഈ അനുസ്മരണ ആ ലിസ്റ്റിൽ ആ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നവരുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിനീഷ് പറഞ്ഞതുപോലെ തന്നെ കുമരകം വാസുദേവനിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ ശ്രീ ഹരീഷ് പേങ്ങൻ മലയാളത്തിൻ്റെ ശ്രദ്ധേയനായൊരു സിനിമാ താരമാണ് ഹരീഷ് പേങ്ങൻ അതിനു മുമ്പ് എസ് പി ഹിന്ദുജ കരേക്കുടിമണി എം ചന്ദ്രൻ കൗർ കൌർസിങ് മാമുക്കോയ ജമിനി ശങ്കർ കേശവ് മഹേന്ദ്ര ഇന്നസെൻ്റ് മുൻ അഡ്വക്കേറ്റ് ജനറൽ കൂടിയായിട്ടുള്ള കെ പി ദണ്ഡപാണി മലയാള സാഹിത്യകാരി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജയത്തിന് കൂടിയായിട്ടുള്ള സാറാ തോമസ് പ്രശസ്ത പിന്നണി ഗായികയായിട്ടുള്ള വാണി ജയറാം കെ വിശ്വനാഥ ഇങ്ങനെ ഭാരതത്തിലെയും ശ്രദ്ധേയരായ വ്യക്തികൾ അതിൽ ഏറ്റവും കൂടുതൽ മലയാളികളായ മൺമറഞ്ഞ് പോയ മലയാളികളായ കലാസാഹിത്യ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖർ ചില വ്യക്തികൾ ഭാരതത്തിൻ്റെ മറ്റ് ഭാഗത്തു നിന്നും ഉള്ളവരുമുണ്ട് അവിടെയാണ് ഒരു പാകിസ്ഥാൻകാരൻ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പാകിസ്ഥാൻകാരൻ എന്ന് കേവലം നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല ഭാരതത്തെ ഇല്ലാതാക്കാൻ നോക്കിയ പാകിസ്ഥാന്റെ മുൻ രാഷ്ട്ര അല്ലേ തീർച്ചയായിട്ടും നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ലോകരാഷ്ട്രങ്ങളിലെ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിലെ രാഷ്ട്രീയ തലവന്മാരെയാണ് അനുസ്മരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ തലവൻ്റെ പേര് അതിലേക്ക് വന്നില്ല രണ്ടായിരത്തി ഇരുപത്